ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്ലാസ് സെസ്റ്റോടെയാണ് ടേപ്പ് വേംസ് ഒക്കെ ഉള്ളത്. നമ്മൾ ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ് പഠിച്ചു, അതിനകത്ത് രണ്ട് ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. ടെർബുലേറിയ പഠിച്ചു, ട്രിമറ്റോഡ പഠിച്ചു, ഫാസിയോള ഹെപ്പാറ്റിക്ക അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. പിന്നെ ഇനി മൂന്നാമത് നമുക്ക് ക്ലാസ് സെസ്റ്റോടെ കാണാം. സെസ്റ്റോടയ്ക്കകത്ത് മെയിൻലി ടേപ്പ് വേമാണ് വരുന്നത്. ഈ ക്ലാസ് സെസ്റ്റോടയിൽ മെയിൻലി ടേപ്പ് വേംസ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. ഇത് എക്സ്ക്ലൂസീവ്ലി എൻഡോ പാരസൈറ്റിക്. ഈ ടേപ്പ് വേംസ് എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി എൻഡോ പാരസൈറ്റിക് ആയിട്ടുള്ളതാണ്. അതായത് അത് വേറൊരു ഹോസ്റ്റിന് ഉള്ളിലായിരിക്കും ജീവിക്കുന്നത്. ഇനി ഇതിൻ്റെ ബോഡി നോക്കുവാണെങ്കിൽ ബോഡി ടെഗുമെൻറ്റ് വെച്ച് കവേർഡാണ്. നിങ്ങൾ നോക്കിയാൽ പടം നോക്കിയേ, ആ ഇമേജ് നോക്കിയേ, ഇമേജിൽ ബോഡി സ്ട്രക്ചർ ഡിവൈഡ് ചെയ്തേക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൂന്നായിട്ടാണ് ബോഡി സ്ട്രക്ചർ, മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. സ്കോലക്സ്, സ്കോലക്സ് എന്ന് പറയുന്നത് ഹെഡാണ്, ആ പടത്തിൽ കണ്ടോ മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ കാണുന്നത് പ്രോഗ്ലോട്ടിസ്, പിന്നെ സ്ട്രോബിലസ്. ഇപ്പോൾ ബോഡിയിൽ ഒന്നാമത് കാണുന്ന ഈ ആൻറ്റീരിയർ ആയിട്ട് കാണുന്നതാണ് സ്കോലക്സ്. അത് കഴിഞ്ഞ് ഒരു ഷോർട്ട് നെക്ക് കണ്ടോ, അത് കഴിഞ്ഞിട്ട് സ്ട്രോബില ഉണ്ട്. ഈ സ്ട്രോബിലയ്ക്കകത്ത് സീരീസ് ഓഫ് സെഗ്മെൻറ്റ്സ്, അതാണ് പ്രോഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഈ ഓർഗാനിസത്തിൽ ഒത്തിരി പാരസറ്റിക് അഡാപ്റ്റേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഈ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുമാത്രം, കാരണം ഇത് എക്സ്ക്ലൂസീവ്ലി പാരസറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസം. അപ്പോൾ പിന്നെ എൻഡോ പാരസൈറ്റ്. അപ്പോൾ പിന്നെ ഒത്തിരി പാരസറ്റിക് അഡാപ്റ്റേഷൻസ് നമുക്ക് ഇതിൻ്റെ ബോഡി സ്ട്രക്ചറിൽ കാണാൻ പറ്റും. ഇനി നമുക്കതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് ഒക്കെ എന്താണെന്ന് ജസ്റ്റ് അതിൻ്റെ വളരെ ബ്രീഫായിട്ടാണ് പറയുന്നത്. ഒന്ന് അതിൻ്റെ ബോഡി നോക്കിയേ, വളരെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ടേപ്പ് ലൈക്ക് ആയിട്ടുള്ള ഒരു ശരീരം, ഒരു ബോഡിയാണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ടേപ്പറിങ് എന്തൊക്കെ ഉള്ളത് കൊണ്ട്, ടേപ്പ് ലൈക്ക് ആയതുകൊണ്ടാണ് അതിന് ടേപ്പ് വേം എന്ന് തന്നെ പേര് വന്നത് കേട്ടോ. ക്ലാസ് സെസ്റ്റോടയ്ക്കകത്ത് ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലായിരുന്നു മെയിൻലി ടേപ്പ് വേംസ് ഉള്ളതെന്ന്. അങ്ങനെ പേര്, ആ പേര് വരെ ടേപ്പ് വേം എന്ന പേര് വരാൻ കാരണം ഇതിൻ്റെ ഒരു ടേപ്പ് ലൈക്ക് സ്ട്രക്ചർ അതിനുള്ളത് കൊണ്ടാണ്. പിന്നെ അതിൻ്റെ ബോഡി ടെഗുമെൻറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ടെഗുമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഔട്ടർ കവറിങ് ആട്ടോ. ഇനി അവരുടെ ബോഡി സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ അത് പല പാർട്ടായിട്ട് തിരിക്കാം. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു നോബ് ലൈക്ക് ഹെഡ് ഉണ്ട്, അതിൻ്റെ പേരെന്തായിരുന്നു സ്കോലക്സ്. പിന്നെ ഈ ഇതൊരു പാരസറ്റിക് ഓർഗാനിസം അല്ലേ, അപ്പോൾ അതിന് ഓർഗൻസ് ഉണ്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി, അതിനാണ് സക്കേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ലോങ് ഫ്ലാറ്റൻ സ്ട്രോബില, അത് ഓരോ അതിന് സെഗ്മെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ പേരാണ് പ്രോഗ്ലോട്ടിസ്. പിന്നെ ഒരു ഷോർട്ട് നെക്കുണ്ട് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി, ഹെഡും അതിൻ്റെ നെക്ക് ഭാഗമൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് നെക്കുണ്ട്. ഇതിനകത്ത് കാണുന്ന മിക്ക ഓർഗാനിസംസും എൻഡോ പാരസറ്റിക് ആണ്. അതിൽ തന്നെ മനുഷ്യന് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന, സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്ന പല ഓർഗാനിസംസും ഇതിനകത്തുണ്ട്. ഈ ക്ലാസ് എസ്റ്റോഡയ്ക്കകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ക്ലാസ് സെസ്റ്റോടയ്ക്കകത്തുള്ള ജീവികൾ കംപ്ലീറ്റ്ലി എൻഡോ പാരസൈറ്റിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പല ഓർഗൻസ് റെഡ്യൂസ്ഡ് ആണ്, അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പം ഉള്ളിൽ എന്താ ഈ പാരസൈറ്റ്സിനൊക്കെ അകത്തിരുന്നാൽ, ഈ നമ്മുടെ ഹോസ്റ്റ് ഓർഗൻസിൻ്റെ അകത്തിരിക്കുമ്പോൾ അതിനെ കാണേണ്ട, അങ്ങനെ പല ഓർഗൻസ് റെഡ്യൂസ്ഡ് ആണ്. പിന്നെ ലൈഫ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുന്നത് രണ്ട് ഹോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ഡിഗ്രി ഓഫ് സ്പെസിഫിസിറ്റി ഉണ്ട് ഹോസ്റ്റിന്. ഹെർമാഫ്രോഡൈറ്റ്സ് ആണ്. ഹെർമാഫ്രോഡൈറ്റ്സ് എന്താ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ സെൽഫ് ഫെർട്ടിലൈസിങ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ക്യാരക്ടേഴ്സാണ്, ഓർത്തിരിക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇത് നിങ്ങൾ ഓർത്തെഴുതണം പരീക്ഷയ്ക്കാണെങ്കിലും. പിന്നെ ഇത് മനസ്സിലാക്കി വെക്കണം ഇങ്ങനെയൊക്കെയാണ് ഈ ക്ലാസ് സെസ്റ്റോടയ്ക്കകത്ത് എന്നുള്ളത്. നമുക്ക് ക്ലാസ് സെസ്റ്റോടയ്ക്കകത്ത് പഠിക്കാനുള്ളത് പോക്ക് ടേപ്പ് വേം, ടേനിയ സോളിയം. ഇത് മാത്രമല്ല, ബ്ലഡ് ഫ്ലൂക്കുണ്ട്, ബീഫ് ടേപ്പ് വേം ഉണ്ട്, പിന്നെ ഡോഗ് ടേപ്പ് വേം ഉണ്ട്. അങ്ങനെ ഒത്തിരി സെസ്റ്റോടയ്ക്കകത്ത് ഒത്തിരി പാരസറ്റിക് ഓർഗാനിസംസ് വരുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഇതിനകത്ത് ടേനിയ സോളിയം, അതായത് പോക്ക് ടേപ്പ് വേം ആണ്. നമുക്കറിയാവുന്ന ഒരു ടേപ്പ് വേം അല്ലേ ഈ പോക്ക് ടേപ്പ് വേം, അല്ലെങ്കിൽ ടേനിയ സോളിയം. ഇത് നമ്മുടെ ഹ്യൂമൻ ഇൻഡസ്റ്റൈനിലൊക്കെ കാണപ്പെടുന്ന, നമുക്കൊക്കെ അസുഖങ്ങളൊക്കെ വരുത്തുന്ന ഒരു ടേപ്പ് വേം ആണ്. അത് ഉള്ളിലോട്ട് കയറുന്നത് പോക്ക്, അത് കഴിച്ചാലാണ്, പന്നി അത് കഴിച്ചാലാണ് നമ്മുടെ ഇൻഡസ്ട്രൈനിലോട്ടൊക്കെ അത് എത്തുന്നത്. ഇനി ഇതിൻ്റെ മോർഫോളജി നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് വളരെ ജയൻ്റ് ആയിട്ടുള്ള വേം ആണ്, നല്ല നീളമൊക്കെ ഉണ്ട്. ഒരു റിബൺ ലൈക്ക് രീതിയാണ് അതിൻ്റെ ബോഡിയൊക്കെ നോക്കുവാണെങ്കിൽ, ഒരു നാരോ റിബൺ ലൈക്ക് ബോഡി ആ ഒരു ഇതാണ്. പിന്നെ ലെങ്ത് എന്ന് പറയുമ്പോൾ 1.8 to 3 meters വരെ ലെങ്ത് വരാം.
നീളം നല്ലപോലെ ഉണ്ടെങ്കിലും വീതി വളരെ കുറവാണ് ഈ ടൈനിയ സോളിയത്തിന്. പിന്നെ ഇതിൻ്റെ ബോഡി ഡിവൈഡ് ചെയ്തേക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, അതുതന്നെയാണ് സ്കോളക്സും സ്ട്രോബിലയും. എന്തായിരുന്നു, ഫസ്റ്റ് ഒരു ഹെഡ് റീജിയൻ അല്ലെങ്കിൽ മൈന്യൂട്ട് റൗണ്ട് ഒരു നോബ് ലൈക്ക് പാർട്ട്, അതാണ് സ്കോളക്സ് എന്ന് പറയുന്നത്. പിന്നെ താഴോട്ട് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സ്ട്രോബിലുണ്ട്, വളരെ ലോങ് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സ്ട്രോബിലുണ്ട്. അത് ഒത്തിരി സെഗ്മെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സെഗ്മെൻറ്റ്സിൻ്റെ പേരാണ് പ്രോഗ്ലോട്ടിസ്. ഈ സ്കോളക്സ് കഴിഞ്ഞ് കുറച്ചൊരു ഭാഗം, ഇച്ചിരി നാരോ ആയിട്ടൊരു ഭാഗമുണ്ട്, അതാണ് നെക്ക്. അത് കഴിഞ്ഞിട്ട് സ്ട്രോബില വരുന്നത്. സ്ട്രോബിലയുടെ റീജിയൻസിനാണ് പ്രോഗ്ലോട്ടിഡ്സ് എന്ന് പറയുന്നത്. പ്രോഗ്ലോട്ടിഡ്സ് നിങ്ങൾ ഇമേജ് ഒന്ന് നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് സ്കോളക്സ് കാണാം, പിന്നെ സ്ട്രോബില കാണാം. സ്ട്രോബിലയ്ക്കകത്ത് ഓരോ സെഗ്മെൻറ്റ്സ് പ്രോഗ്ലോട്ടിഡ്സ് കാണാം. അപ്പോൾ ഈ പ്രോഗ്ലോട്ടിഡ്സിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടോ, ആ സ്കോളക്സിന് അടുത്തുള്ള സ്ഥലത്ത് വളരെ സ്മോൾ, വളരെ നാരോ ആയിട്ടാണ് പ്രോഗ്ലോട്ടിഡ്സ് കാണപ്പെടുന്നത്. പക്ഷേ ഗ്രാജുവലി അതിൻ്റെ ഹൈൻഡ് എൻഡിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടോ. അത് ആ ഒരു ഒരു ഫീച്ചർ ഉണ്ട് ഇതിന്. അതായത് പ്രോഗ്ലോട്ടിഡ്സ് അതിൻ്റെ സ്കോളക്സിനടുത്ത് വളരെ സ്മോൾ സൈസാണ്, പക്ഷേ അതിൻ്റെ സൈസ് ഹൈൻഡ് എൻഡിലോട്ട് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ പുതിയ സെഗ്മെൻറ്റ്സ് ആ സ്കോളക്സിൻ്റെ പോസ്റ്റീരിയർ പാർട്ട് അല്ലെ ആ നെക്കിൻ്റെ ആ ഭാഗത്ത് നിന്ന്, നെക്കിൻ്റെ പോസ്റ്റീരിയർ പാർട്ടിൽ നിന്ന് പുതിയ പുതിയ സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്ലി ബഡ് ചെയ്യുന്നുണ്ട്. അതിന് അത് ഈ ഒരു പ്രോസസ്സിനാണ് സ്ട്രോബിലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ, അതായത് നെക്കിൻ്റെ പോസ്റ്റീരിയർ എൻഡിൽ നിന്ന് പുതിയ പുതിയ സെഗ്മെൻറ്റ്സ് ഉണ്ടായി വരുന്നത് പോലെ തന്നെ മറ്റൊരു സൈഡ് അപ്പുറത്ത് പോസ്റ്റീരിയർ ഹൈൻഡ് എൻഡ് ഇല്ലേ, ആ ഹൈൻഡ് എൻഡിൽ നിന്ന് മച്ചുവറും ഓൾഡും ആയിട്ടുള്ള പ്രോഗ്ലോട്ടിഡ്സ് കാസ്റ്റ് ഓഫ് ചെയ്ത് പോകുന്നുണ്ട്, ത്രോൺ ഓഫ് ആവുന്നുണ്ട്. അങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ ഈ മൊത്തത്തിലെ ഒരു ബോഡി ലെങ്ത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ ഇതിന് പറ്റും. സ്ട്രോബിലൈസേഷൻ അതിൻ്റെ നെക്കിൻ്റെ ആ ഭാഗത്ത് നടക്കുന്നു, ഹൈൻഡ് എൻഡിൽ കൂടെ പ്രോഗ്ലോട്ടിഡ്സ് മച്ചുവറായ ഒത്തിരി ഓൾഡ് ആയിട്ടുള്ള പ്രോഗ്ലോട്ടിഡ്സ് ബഡ് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ കാസ്റ്റ് ഓഫ് ചെയ്ത് പോകുന്നു, ഇതിന് ഈ ബോഡിയിൽ നിന്ന് വെളിയിലോട്ട് പോകുന്നു. അപ്പം മൊത്തത്തിൽ ഇതിൻ്റെ ബോഡി ലെങ്ത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ ഇതിന് സാധിക്കുന്നു. സ്കോളക്സിൻ്റെ ടെർമിനൽ ഭാഗത്ത് ഒരു സ്മോൾ പ്രോമിനൻസ് ഉണ്ട്, അതിനാണ് റോസ്റ്റെല്ലം എന്ന് പറയുന്നത്. അത് പ്രൊട്രൂസബിൾ ആണ്, വെളിയിലോട്ടൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റുന്ന പ്രൊട്രൂസബിൾ ആയിട്ടുള്ള ഒരു റോസ്റ്റെല്ലം എന്താ സ്കോളക്സിൻ്റെ ടെർമിനൽ പാർട്ടിൽ ഇവർക്കുണ്ട്. അതുപോലെ റോസ്റ്റെല്ലത്തിൻ്റെ ബേസിൽ ഒരു ഡബിൾ റോ ഓഫ് പോയിന്റഡ് കൈറ്റിനസ് ഹൂക്ക് ഉണ്ട്. ഒരു അതൊരു 26 to 28 നമ്പേഴ്സ് അത്രയും ഹൂക്സ് ഈ റോസ്റ്റലിന് ചുറ്റുമായിട്ട് അതിൻ്റെ ബേസിൽ, റോസ്റ്റലത്തിൻ്റെ ബേസിൽ പോയിന്റഡ് ആയിട്ടുള്ള കൈറ്റിനസ് ഹൂക്സ് ഉണ്ട്. ഇതിൻ്റെയും താഴെ 4 സക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നത്, ഇതിൻ്റെ പാരസിറ്റിക് അഡാപ്റ്റേഷനെ സൂചിപ്പിക്കുന്ന ഓരോ സ്ട്രക്ചേഴ്സ് ആണ് കേട്ടോ. ഹൂക്സ്, അതിൻ്റെ താഴെയായിട്ട് സക്കേഴ്സ്, പിന്നെ ഈ ഹൂക്സും സക്കേഴ്സുകൂടെയാണ് ഹോസ്റ്റിൻ്റെ ഇൻഡസ്റ്റൈനിലോട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കാൻ നമ്മുടെ ഈ ടേപ്പ് വേമിനെ അല്ലെങ്കിൽ പോക്ക് ടേപ്പ് വേമിനെ സഹായിക്കുന്നത്. ഈ പോക്ക് ടേപ്പ് വേമിന് മൗത്തോ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നുമില്ല. അതിൻ്റെ നറിഷ്മെൻറ്റ് കിട്ടുന്നത് അത് ഓൾറെഡി ഇൻഡസ്റ്റൈനിലാണല്ലോ, അപ്പോൾ ഡൈജസ്റ്റഡ് ഫുഡാണല്ലോ അവിടോട്ട് എത്തുന്നത്. അപ്പോൾ ഈ ഹോസ്റ്റിൻ്റെ ഡൈജസ്റ്റഡ് ഫുഡ് ഡയറക്റ്റ്ലി അതിൻ്റെ ബോഡി വോളിൽ കൂടെ ഡിഫ്യൂസ് ചെയ്ത് അതിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമോ മൗത്തോ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും അതിൻ്റെ മസ്കുലർ സിസ്റ്റം, ഡയസ്റ്റീവ് സിസ്റ്റം അത്ര ഡയസ്റ്റീവ് സിസ്റ്റം ഇല്ലെങ്കിലും മസ്കുലർ സിസ്റ്റം വെൽ ഡെവലപ്ഡ്. എന്തിനായിരിക്കും, ഇൻഡസ്റ്റൈനിൽ കൂടെ ഫുഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതിന് എഗൻസ്റ്റ് ആയിട്ട് അത് നിൽക്കണം. ഹൂക്കും റോസ്റ്റലൊക്കെ വെച്ച് അറ്റാച്ച് ചെയ്ത് സക്കേഴ്സൊക്കെ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഈ ഫുഡിൻ്റെ ഫ്ലോയിന് എതിരെയാണ് നിൽക്കേണ്ടത്. അപ്പം അത്രയും സ്ട്രോങ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു മസ്കുലർ, അതിൻ്റെ മസ്കുലർ സിസ്റ്റം ഡെവലപ്ഡ് ആണ്. ഈ പോക്ക് ടേപ്പ് വേമിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഫ്ലെയിം സെൽസ് ആണ്. ഇത് ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഇതൊക്കെ ഞാൻ ഇനിയിപ്പോൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മളിതൊക്കെ കണ്ടത് എന്താണ് ഫ്ലെയിം സെൽസ്, പിന്നെ എന്താണ് ഹെർമാഫ്രോഡൈറ്റ്, ഇതൊക്കെ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ പോക്ക് ടേപ്പ് വേമും ഇതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഫ്ലെയിം സെൽസ് ആണ്. പിന്നെ ഇതിന് ഇത് ഹെർമാഫ്രോഡൈറ്റിക്കാണ്. ഓരോ പ്രോഗ്ലോട്ടിഡിലും മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ട്. ഓരോ പ്രോഗ്ലോട്ടിഡിലും മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ട്. ഈ പ്രോഗ്ലോട്ടിഡ്സിൽ സെക്ഷൽ ഓർഗൻസ് നല്ല വെൽ ഡെവലപ്ഡ്, അത് ഫങ്ഷനിങ് ആണെങ്കിൽ നമ്മൾ അതിനെ മച്ചുവർ എന്ന് വിളിക്കും കേട്ടോ. പ്രോഗ്ലോട്ടിഡ്സ് രണ്ടും ഉണ്ടല്ലോ, മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടല്ലോ. ആ സെക്ഷൽ ഓർഗൻസ് നല്ല വെൽ ഡെവലപ്ഡ്, നല്ല ഫങ്ഷനിങ് ആണെങ്കിൽ
അതെ, നമ്മൾ മച്ചുവർ എന്ന് വിളിക്കും. ഇനി ഈ പ്രോഗ്ലോട്ടിഡില് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ റൈപ്പ് അല്ലെങ്കിൽ ഗ്രേവിഡ് എന്ന് വിളിക്കും. ഈ പ്രോഗ്ലോട്ടിഡ്സിനകത്ത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് കാണപ്പെടുവാണെങ്കിൽ ആ ഒരു ഭാഗത്തെ നമ്മൾ റൈപ്പ് അല്ലെങ്കിൽ ഗ്രേവിഡ് എന്ന് വിളിക്കും. ഇങ്ങനെ കാണുന്ന ഗ്രേവിഡ് പ്രോഗ്ലോട്ടിഡ്സിൽ, ഗ്രേവിഡ് ആയിട്ടുള്ള പ്രോഗ്ലോട്ടിഡ്സിൽ 30,000 to 40,000 എഗ്സ് കാണും. അത്ര എഗ്സ് കാണും കേട്ടോ. പിന്നെ എഗ്ഗിൻ്റെ സൈസ് ആണെങ്കിലോ 31 to 43 മൈക്രോമീറ്റർ. അത്ര ചെറിയ എഗ്സ് ആണ്, പക്ഷേ ഒത്തിരി ഉണ്ട്. 30,000 to 40,000 എഗ്സ് ആണ് ഓരോ ഗ്രേവിഡ് ആയിട്ടുള്ള പ്രോഗ്ലോട്ടിഡ്സിലും കാണപ്പെടുന്നത്. പിന്നെ ഇതിനകത്ത് എംബ്രിയോ ഉണ്ട്. എംബ്രിയോയുടെ പേരാണ് ഓൺകോസ്പിയർ. അതായത് എഗ്ഗിനകത്ത് എംബ്രിയോ ഉണ്ട്. ആ എംബ്രിയോ ഒരു ഓൺകോസ്പിയർ ആണ്. ഇങ്ങനെ ഗ്രേവിഡ് ആയിട്ടുള്ള പ്രോഗ്ലോട്ടിഡ്സ്, അതായത് മച്ചുവർ എഗ് അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് എഗ് ഉള്ള പ്രോഗ്ലോട്ടിഡ്സ് ആ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും. ഏതാ പോക്ക് ടേപ്പ് വേമിൻ്റെ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഹോസ്റ്റിന് വെളിയിലെത്തും. ഇതിപ്പോൾ ഓൾറെഡി ഇൻ്റസ്റ്റൈനിലല്ലേ കിടക്കുന്നത്. അപ്പം ഹോസ്റ്റിൻ്റെ വെളിയിൽ ഫീക്കൽ മാറ്റർ കൂടെ ആയിരിക്കും എത്തുന്നത്. ഇങ്ങനെ ഫീക്കൽ മാറ്റർ കൂടെ വെളിയിലെത്തിയ ഗ്രേവിഡ് ആയിട്ടുള്ള പ്രോഗ്ലോട്ടിഡ്സ്, അതായത് ഫെർട്ടിലൈസ്ഡ് എഗ് ഉള്ള പ്രോഗ്ലോട്ടിഡ്സിന്, അത് ഏതെങ്കിലും കാരണവശാൽ പിഗ് ഇൻജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പിഗ് കഴിക്കുകയാണെങ്കിൽ, അത് ഈ പോക്ക് ടേപ്പും അവിടെ അത് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റായിട്ട് മാറും. അവിടെയാണ് അതിൻ്റെ ഫർദർ ഡെവലപ്മെൻ്റ് നടക്കുന്നത്. ഒന്നുകൂടെ പറയാം, നമ്മുടെ ഇൻ്റസ്റ്റൈനിൽ ഈ ഇപ്പോൾ ഈ ടേപ്പ് വേം ഉണ്ടെന്ന് ഇരിക്കട്ടെ. അവിടെ വെച്ചിട്ട് അത് എന്താ അതിന് ഫെർട്ടിലൈസേഷനൊക്കെ നടന്ന് ഗ്രേവിഡായി. അങ്ങനെ ഗ്രേവിഡായിട്ടുള്ള പ്രോഗ്ലോട്ടിഡ്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഇൻ്റസ്റ്റൈനിലല്ലേ, അപ്പോൾ അത് അവിടെ വെച്ചിട്ട് ഫർദർ എന്താ ഫീക്കൽ മാറ്റർ കൂടെ ആയിരിക്കും വെളിയിലോട്ട് പോകുന്നത്. അത് പിഗ് കഴിക്കുകയാണെങ്കിൽ, അത് പിഗ് കഴിക്കുകയാണെങ്കിൽ പിഗിലേക്ക് എത്തുമല്ലോ. അപ്പോൾ പിഗ് അത് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റാകും. അവിടെ ആയിരിക്കും അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ആ ഈ എംബ്രിയോ പല പല സ്റ്റേജസിൽ കൂടെ കടന്നു പോകും. എന്നിട്ട് ഫൈനലി അത് എൻസിസ്റ്റ് ചെയ്യും. എൻസിസ്റ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്നത് ബ്ലാഡർ വേം അല്ലെങ്കിൽ സിസ്റ്റി സർക്കസ് അല്ലെങ്കിൽ ബ്ലാഡർ വേം. ഈ സിസ്റ്റി സർക്കസ് ഡോർമെൻ്റ് ആയിട്ട് നമ്മുടെ പോക്കിൽ പിഗിൽ പോക്കെന്നല്ല പിഗിൽ അതിൻ്റെ മസിൽസിലോ അതിൻ്റെ കണക്റ്റീവ് ടിഷ്യൂലോ എവിടെയെങ്കിലും അത് ഡോർമെൻ്റ് ആയിട്ട് കുറേ നാൾ നിൽക്കും. പിന്നെ അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് മനുഷ്യനില്ല. അപ്പം അത് മനുഷ്യനിലേക്ക് എത്തണം. മനുഷ്യനിലേക്ക് എത്തണമെങ്കിൽ മനുഷ്യനത് കഴിക്കണം. മനുഷ്യനത് കഴിക്കുമ്പം അതിൻ്റെ ഫൈനൽ ഹോസ്റ്റ് മനുഷ്യനിലേക്ക് പിന്നെ അതെത്തും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇനി ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ അത് മനുഷ്യനിലേക്ക് എത്തണം. അല്ലെങ്കിൽ അത് ഡോർമെൻ്റ് ആയിട്ട് പിഗിൻ്റെ മസിൽസിലോ കണക്റ്റീവ് ടിഷ്യൂലോ അവിടെ കിടക്കും. മനുഷ്യനത് കഴിച്ചാലേ മനുഷ്യൻ്റെ ഉള്ളിലോട്ട് അത് എത്തത്തുള്ളൂ. നമ്മളാണ് അതിൻ്റെ ഫൈനൽ ഹോസ്റ്റ്. സിസ്റ്റി സർക്കസ് ആയിട്ടുള്ള ഈ ടേപ്പ് വേം, പോക്ക് ടേപ്പ് വേം ഉള്ള പിഗിൻ്റെ ഫ്ലഷിനെ നമ്മൾ വിളിക്കുന്നത് മീസ്ലി പോർക്ക് എന്നാണ് കേട്ടോ. മീസ്ലി പോക്ക് എന്ന് പറയുന്നത് പിഗ്സ് ഫ്ലഷ് ഇൻഫെസ്റ്റഡ് വിത്ത് സിസ്റ്റി സർക്കസ്, അതാണ് മീസ്ലി പോക്ക്. ഈ മീസ്ലി പോർക്ക് നമ്മൾ കഴിച്ചാൽ, ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റി സർക്കസുമായിട്ട് ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള പിഗിൻ്റെ ഫ്ലഷ് നമ്മുടെ ഉള്ളിലേക്ക് എത്തിയാൽ നമ്മുടെ ഡയജസ്റ്റീവ് ജ്യൂസസ് ഉണ്ടല്ലോ, നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിനകത്തുള്ള ഡൈജസ്റ്റീവ് ജ്യൂസസ് ഈ സിസ്റ്റിനെ അങ്ങ് ഡിസോൾവ് ചെയ്ത് കളയും. അപ്പോൾ ടേപ്പ് വേം റിലീസാവും. മനുഷ്യൻ്റെ ഇൻ്റസ്റ്റൈനിലേക്ക് ഈ ടേപ്പ് വേം റിലീസാവും. ഇവിടെ അത് ഇൻ്റസ്റ്റൈനൽ വോളുമായിട്ട് അറ്റാച്ച് ചെയ്ത്, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അതിൻ്റെ സ്ട്രക്ചർ അല്ലേ. അപ്പോൾ അതിൻ്റെ സക്കേഴ്സും ഹൂക്കും ഉള്ള കാര്യമൊക്കെ പറഞ്ഞില്ലേ, ആ സക്കേഴ്സും ഹൂക്കും ഒക്കെ വെച്ച് അത് നമ്മുടെ ഇൻ്റസ്റ്റൈൻ വോളിൽ അറ്റാച്ച് ചെയ്ത് അങ്ങനെ കിടക്കും. ഇങ്ങനെ കിടക്കുമ്പം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഇതൊരു പാരസൈറ്റ് അല്ലേ, എസ്പെഷ്യലി കുട്ടികളിൽ അല്ലെങ്കിൽ വീക്ക് പേഷ്യൻസ്, വളരെ വീക്കായിട്ടുള്ള മനുഷ്യരിൽ ഭയങ്കരമായിട്ടുള്ള സീരിയസ് സിംറ്റംസ് ഈ ടേപ്പ് വേംസ് വഴി വരാം. മനുഷ്യരിൽ നോസിയ, വോമിറ്റിംഗ് ടെൻഡൻസി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ കാണിക്കും. അബ്ഡോമിനൽ പെയിൻസ്, നെർവസ് ഡിസോർഡർ, അനീമിയ, ഇതൊക്കെ ഈ ടേപ്പ് വേം ആയിട്ട് ഇൻഫെക്റ്റഡ് ആയാൽ, പോക്ക് ടേപ്പ് വേം വെച്ച് ഇൻഫെക്റ്റഡ് ആയാൽ ഒരുപാട് സിംറ്റംസ് മനുഷ്യരിൽ കാണിക്കും. അതുകൊണ്ട് തന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, നല്ല പെർഫെക്റ്റ്ലി കുക്ഡ് ആയിട്ടുള്ള മീറ്റ് കഴിക്കുക. മീറ്റ് ഓഫ് പോക്ക് അത് കഴിക്കുന്നവർ നല്ല പെർഫെക്റ്റ്ലി കുക്ക് ചെയ്തിട്ട് വേണം അത് കഴിക്കാൻ. നമ്മൾ വളരെ ബ്രീഫായിട്ടാണ് ക്ലാസ് സെസ്റ്റോടെയും അതിനകത്തെ പോക്ക് ടേപ്പ് വേമും ഒക്കെ പഠിച്ചത്. ഇതോടുകൂടി നമ്മുടെ ഫൈലം പ്ലാറ്റി ഹെൽമിൻഡസ് തീരുകയാണ് കേട്ടോ. ഈ പഠിച്ച ക്ലാസ്സസ് ഒന്നുകൂടെ കേൾക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, മറ്റ് പുസ്തകങ്ങൾ വായിക്കുക.
ഇപ്പോൾ ഇതേന്ന് പറഞ്ഞ് ഈ വീഡിയോ മാത്രം കണ്ടിരിക്കാതെ നല്ല പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ച് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക. ഇതിനോടൊരു എന്താ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം തോന്നിയാൽ തന്നെ തന്നെ ഇതൊക്കെ അങ്ങ് പഠിച്ചോളൂ. അപ്പോൾ നമ്മൾ ഫൈലം പ്ലാറ്റിഹെൽമിൻഡസിൽ മൂന്ന് ക്ലാസ്സസ് പഠിച്ചു. ടെർബലേറിയ, ടെർബലേറിയയ്ക്ക് ഏതായിരുന്നു പഠിച്ചത്? പ്ലാനേറിയ നമ്മൾ പഠിച്ചു. ട്രിമറ്റോഡയ്ക്കോ, ഫാസിയോള, ഹെപ്പാറ്റിക്ക പഠിച്ചു. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ സെസ്റ്റോഡ പഠിച്ചു. അതിനകത്ത് ഒത്തിരി ടേപ്പ് ഫോംസ് വരുന്നുണ്ട്. പോക്ക് ടേപ്പ് ഫോം ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ ക്ലാസ്സിനെ കുറിച്ച്, ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ.